കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. 25 പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇതിൽ 23-കാരിയുടെ നില അതീവ ഗുരുതരമാണ്. പ്രാദേശിക കുടിവെള്ള വിതരണ ടാങ്കിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത്. 10 ദിവസത്തിനിടെയാണ് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചത്. ഒരു വീട്ടിൽ തന്നെ 5 പേർക്ക് വരെ അസുഖം ബാധിച്ചു. സീരിയസ്ലി പറഞ്ഞത് എൻ്റെ വീട്ടിൽ തന്നെയാണ്, അനിയൻ്റെ ഭാര്യയാണ്. അപ്പോൾ അവൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗുരുതരാവസ്ഥയിൽ വരുന്നത്. അപ്പോൾ അവളുടെ കരൾ മാറ്റി ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. 265 കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പ്രാദേശിക കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് രോഗബാധ. വെള്ളത്തിൽ ഈകോളി ബാക്ടീരിയ സ്ഥിരീകരിച്ചു. ഇപ്പോൾ ആ കിണറിൻ്റെ ചുറ്റുപാടും വീടുകൾ വന്ന് അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് എന്തായാലും കലരാനുള്ള ചാൻസ് 100%. എന്നുവെച്ചാൽ ലെവലിൽ ഉയർന്ന ലെവലിൽ വെള്ളം നിൽക്കുക. രോഗബാധ ഉണ്ടായതോടെ ജലവിതരണം നിർത്തിവെച്ചു. 2 കിണറാണല്ലോ, അപ്പം എന്താ വെച്ചാൽ എല്ലാവരും പച്ചവെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോഴാണ് ഞങ്ങൾ ഈ ഒരവസ്ഥ അറിയുന്നതും കാണുന്നതും. ഇത് എന്താ 30-ാം തീയതി വരെ ഞങ്ങൾ ഈ വെള്ളമാണ് കുടിച്ചോണ്ടിരുന്നത്. 31-ാം തീയതിയാണ് ഈ വെള്ളം നിർത്തിവെക്കുന്നത്. പ്രദേശത്തെ വീടുകളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി. ഇവിടെ ഒരു ക്യാമ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ, എത്രയും പെട്ടെന്ന് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് ഒഴിയും. ഇന്നലെ ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇതേപോലെ ടെസ്റ്റിന് പോയിട്ടുണ്ട്. കോർപ്പറേഷൻ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തി. ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി ഇടപെടാതിരുന്നതാണ് രോഗബാധ കൂടാൻ കാരണമായി പറയപ്പെടുന്നത്. എന്തായാലും പ്രദേശത്ത് അടിയന്തരമായി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി കൂടുതൽ രോഗികളുണ്ടോ എന്ന് അറിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കോഴിക്കോട് നിന്ന് രാജേഷ് കോയിക്കൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.